ഓർത്തഡോക്സ് പിള്ളേർ എന്നെ അരമനയിൽ കയറി ചവിട്ടിക്കൂട്ടുവാൻ കാരണം ഇതാണ്. ഓർത്തഡോക്സ് യുവാക്കൾ തന്റെ വാസസ്ഥലമായ ചായലോടെത്തി തന്നെ ചവിട്ടിക്കൂട്ടിയ കാരണം വ്യക്തമാക്കുകയാണ് മാറപ്രം മെത്രാൻ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നതിൻ്റെ കാരണം, കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ വല്ലാതെ അപഹസിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണല്ലോ. അതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് എടുത്തു കാട്ടുന്നത് MOC കോളേജുകളിൽ നടത്തിയ നിയമനങ്ങളിൽ ഓർത്തഡോക്സുകാരല്ലാത്ത ആളുകൾക്ക് കൊടുത്തു, സ്വന്തക്കാർക്ക് കൊടുത്തു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ്. ഇത് സംബന്ധിച്ച് ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ നിജസ്ഥിതിയും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സെന്നോദോസ് ഗ്രൂപ്പിലിടാനായിട്ട് അഭ്യുന്ദനായ ക്രിസോസ്റ്റമോസ് രുമേനിക്ക് നൽകുകയും അഭ്യുന്ദ തിരുമനസുകൊണ്ട് അത് സെന്നോദോസിൻ്റെ ഗ്രൂപ്പിലിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരും ഇതേക്കുറിച്ച് അറിയേണ്ട എന്നുള്ള നിലയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായ റിപ്പോർട്ട് ഞാൻ നൽകിയിട്ടും ഒരു മേഖലയിൽ നിന്നും MOC ഇൻ്റർവ്യൂവും റാങ്ക് ലിസ്റ്റും നടത്തിയ നിയമനങ്ങളും സുതാര്യമാണ് എന്ന് ആരും പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് എൻ്റെ മിത്രാസനത്തിലെ എൻ്റെ സഹ പ്രവർത്തകരായിരിക്കുന്ന വന്ദ്യ വൈദികരോട് ഇത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് MOC കോളേജുകൾ എന്ന നിലയിലുള്ളത് പത്തനംതിട്ട കാതോലിക്കേറ്റ്, കോട്ടയം ബസേലിയോസ്, പാമ്പാടി KG കോളേജ് എന്ന 3 കോളേജുകളാണ്. സെൻസറസും പഴഞ്ഞിയും ബത്തേരിയും MOC അംബ്രലായിൽ വരുന്നുവെങ്കിലും അവിടുത്തെ നിയമനങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടാണ് നടത്തുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് ഈ വർഷം ഓഫീസ് അറ്റൻഡൻ്റ് എന്ന തസ്തികയിൽ നമുക്ക് 2 പേർക്ക് ഡിസബിലിറ്റി കാറ്റഗറിയിൽ നിയമനം നടത്തേണ്ടിയിരുന്നു. ഓഫീസ് അറ്റൻഡൻ്റ് എന്ന കാറ്റഗറിയിൽ വിഷ്വൽ ഡിസബിലിറ്റിയുള്ള ഒരാൾക്കും ഹിയറിംഗ് ഡിസബിലിറ്റിയുള്ള ഒരാൾക്കും നൽകേണ്ടിയിരുന്നു. അത് രണ്ടും നൽകിയിരിക്കുന്നത് ഒരാൾ തുമ്പവോൺ ഭദ്രാസനക്കാരനും മറ്റൊരാൾ മാവേലിക്കര ഭദ്രാസനക്കാരനുമായ രണ്ടും ഓർത്തഡോക്സുകാരാണ്. ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഒരു വേക്കൻസിയെ ഉണ്ടായിരുന്നുള്ളൂ. ആ വേക്കൻസിയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആൾ തുമ്പവോൺ ഡയസുകാരനായ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. മറ്റൊന്നുള്ളത് ഗാർഡനർ പോസ്റ്റാണ്. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ മാത്രമേ ആ പോസ്റ്റ് ഉള്ളൂ. 4 അപേക്ഷകൾ ഉണ്ടായിരുന്നു. 3 ഓർത്തഡോക്സുകാരും 1 CSIക്കാരനും. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവരുടെ അപേക്ഷയിൽ പരിശോധിച്ചപ്പോൾ ക്വാളിഫൈഡായിട്ട് ഈ CSI അംഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം, ഗാർഡനർ പോസ്റ്റിൽ നിയമിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാന യോഗ്യത കേരള കാർഷിക സർവകലാശാലയുടെ ഗാർഡനർ കോഴ്സ് 6 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്, അത് പാസ്സായിരിക്കണം. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത നഴ്സറികളിൽ എവിടെയെങ്കിലും 1 വർഷത്തെ പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇത് രണ്ടും ഹാജരാക്കിയത് CSI അംഗമായ ഒരാളാണ്. ചുരുക്കത്തിൽ 3 ഓർത്തഡോക്സുകാരും 1 CSI മെമ്പറും ഉണ്ടായിരുന്നുവെങ്കിലും ക്വാളിഫൈഡായ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് CSI മെമ്പറാണ്. അപ്പോൾ ആ പോസ്റ്റിൽ യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് കാറ്റഗറിയിൽ യോഗ്യരായ ആരുമില്ലാത്തതുകൊണ്ടാണ് CSIക്കാരനെ നിയമിക്കേണ്ടി വന്നത്. അവിടെ ഓർത്തഡോക്സുകാരില്ല എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ കോൾ ഫോർ നടക്കുന്ന സമയത്ത് നമുക്കത് മാറ്റിവെക്കാൻ ഒക്കുകയില്ല, അത് അഗെയിൻസ്റ്റ് ദ ലോ. ഇനി നമ്മൾ അറിയേണ്ടത്, ഇത്രയും കൂടാതെ ഓഫീസ് അറ്റൻഡൻ്റ് എന്ന ജനറൽ കാറ്റഗറിയാണ്, അത് കേരള ഹയർ എഡ്യൂക്കേഷൻ നിയമം അനുസരിച്ച് ടീച്ചിങ് സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ 50% കമ്മ്യൂണിറ്റി മെറിറ്റും 50% ജനറൽ കോട്ടായും. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ടീച്ചിങ് കാറ്റഗറി. നോൺ ടീച്ചിങ് കാറ്റഗറിയിൽ ഇങ്ങനെ ഒരു വേർതിരിവില്ല, അത് മുഴുവൻ ജനറൽ കാറ്റഗറിയാണ്.
അങ്ങനെ ജനറൽ കാറ്റഗറിയിൽ 9 പേരെ നമുക്ക് നിയമിക്കാമായിരുന്നു ഇപ്പോൾ. എന്നാൽ നമുക്കുള്ളൊരു പ്രത്യേക സന്തോഷം, ഈ വർഷം, അതായത് ഈ വർഷം എന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ 2023 ഡിസംബർ 13 മുതൽ ഒരു വർഷം കാലാവധി, അതായത് 2024 ഡിസംബർ 14 വരെ, ആ ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് 41 നിയമനങ്ങൾ ഈ 3 കോളേജുകളിലായിട്ട് വിവിധ തസ്തികകളിൽ നൽകാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്, ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, ലൈബ്രറി അസിസ്റ്റൻ്റ് ഉണ്ട്, LD ക്ലർക്കുണ്ട്, പിന്നെ ഹയർ പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ നിയമനത്തിൻ്റെ രീതി എന്ന് പറയുന്നത് നമ്മൾക്കൊരാളെ നേരിട്ട് ഹയർ പോസ്റ്റിലേക്ക് നിയമിക്കാൻ ഒക്കെയല്ല, പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഹയർ വേക്കൻസി പലതും വേക്കൻ്റ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നിയമിക്കുന്ന ഈ ജനറൽ കാറ്റഗറി, അല്ല ഇപ്പോൾ ഈ നിയമിക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വേക്കൻസി വരികയാണ് ലാസ്റ്റിലേക്ക്. അങ്ങനെ ടോട്ടൽ കാറ്റഗറി ഞാനും കുറിയാക്കു സാറും കൂടെ പഠിച്ചപ്പോഴാണ് 41 പേരെ വളരെ കൃത്യമായിട്ട് നിയമിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആദ്യത്തെ പടിയിൽ 9 പേരെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ 4 പേരെ കൂടാതായത്, 9 പേരെയാണ് നിയമിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ 41 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടാം. ഈ 41 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഞങ്ങൾ എൻ്റെ ഉപ്പോടുകൂടി MOC ഓഫീസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, കേരളത്തിലെ കുന്നുംകുളം, തൃശ്ശൂർ, അങ്കമാലി, ഇടുക്കി എന്ന 4 ഭദ്രാസനങ്ങൾ ഒഴികെ മലബാർ, ബത്തേരി തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും അപേക്ഷകൾ ഉണ്ടായിരുന്നു. കൂടാതെ ശ്രീപാദാസ സമൂഹത്തിൽ നിന്ന് 19 വയസ്സുള്ള ഒരു കൊച്ചിനും ഉണ്ടായിരുന്നു. എനിക്കേറെ സന്തോഷമുള്ളത് എല്ലാ ഡയസസുകൾക്കും പ്രാതിനിധ്യം കൊടുത്തു. ഞാൻ ഇതിൻ്റെ ലിസ്റ്റ് ഇതിനോട് ചേർത്ത് ഈ വോയിസ് ക്ലിപ്പിന് ശേഷം ലിസ്റ്റ് ഇടാം. ഡയസസ് വയസ്സായിട്ട് എല്ലാ ഭദ്രാസനങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തു. പ്ലസ് 19 വയസ്സേ ഉള്ളൂവെങ്കിൽ ശ്രീപാദാസ സമൂഹ അംഗമാണ് എന്ന നിലയിൽ, അത് ബോർഡ് പറഞ്ഞിരുന്നത് കൊണ്ടുവാ, ബോർഡിൻ്റെ പോളിസിയായിരുന്നു ഇതൊക്കെ. ഞാൻ ബോർഡിൻ്റെ പോളിസികളൊന്നും തെറ്റിച്ചിട്ടില്ല, ബോർഡ് പറഞ്ഞ കാര്യങ്ങളാണ്, അതനുസരിച്ച് അതും ചെയ്തു. അങ്ങനെയാണ് 41 പേരെ ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പ്രത്യേകം ആഗ്രഹിച്ചത്, ആദ്യത്തെ ഒരു 3 പേര് എങ്കിലും ഹൈ ക്വാളിഫൈഡായ ആളുകൾ വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടാണ് പിന്നീട് UD ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, ഹെഡ് അക്കൗണ്ട്, ഇങ്ങനെ വിവിധ തസ്തികൾ, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് എഡ്യൂക്കേറ്റഡായ ആളുകൾ വേണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവകൃപയാൽ ആദ്യം വന്ന 3 നോക്കിയാൽ, ഒന്നാമത്തെ ആൾ ബിടെക്കുകാരനാണ്, രണ്ടാമത്തെ ആൾ ബിടെക്കുകാരനാണ്, മൂന്നാമത്തെ ആൾ MSc ഉണ്ട്, വേറെ 2 ബിരുദങ്ങളുള്ള ആളാണ്. വളരെ വളരെ ടാലൻറ്റഡ് ആയ, ആരുടെയും സഹായം ഇല്ലാതെ, ആരുടെ റെക്കമെൻഡേഷനും ഇല്ലാതെ വന്ന ആളുകളാണ്, അവരാണ് ആദ്യം 3 വന്നത്. അപ്പോൾ 41 പേരുടെ റാങ്ക് ലിസ്റ്റ് ഞാൻ പ്രസിദ്ധീകരിച്ചു. ഈ 41 പേരിൽ ഒരേ ഒരു വ്യക്തിയാണ് ഓർത്തഡോക്സ് അല്ലാത്തത്, അതൊരു കാത്തലിക്കാണ്. അതിൻ്റെ കാരണം ഈ പറയുന്ന 9 പോസ്റ്റിലേക്ക് 179 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഈ 179 അപേക്ഷകരിൽ 44 നോൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഒരു മുസ്ലിം ഉണ്ടായിരുന്നു, ഒരു 4-5 ഹിന്ദുക്കളുണ്ടായിരുന്നു, പിന്നെ മറ്റ് സഭാംഗങ്ങൾ. അപ്പോൾ റാങ്ക് ലിസ്റ്റെല്ലാം ഫൈനലൈസ് ചെയ്യുന്ന നേരത്ത് ഈ ഗവൺമെൻറ് നോമിനി ശക്തമായിട്ട് പറഞ്ഞു, ഇത് ജനറൽ കാറ്റഗറിയാണ്, ഒരാളെങ്കിലും ഓർത്തഡോക്സ് കാറ്റഗറിക്ക് വെളിയിൽ വേണം. അങ്ങനെയാണ് 41 പേരിൽ ഒരേ ഒരാളെ, ഗവൺമെൻറ് നോമിനി പറയുന്ന നമ്മൾ കേട്ടില്ലെങ്കിൽ സൈൻ ചെയ്യത്തില്ല, ഒരേ ഒരാളെ കാത്തലിക്, ഏതോ കാത്തലിക് ചർച്ചിലെ ഒരു മെമ്പറെ, ഒരു ലേഡിയെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ നിയമിച്ച വിഷ്വൽ ഡിസബിലിറ്റി, ഹിയറിംഗ് ഡിസബിലിറ്റി 2 ഓർത്തഡോക്സുകാർ, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഓർത്തഡോക്സുകാരനാണ്, ഗാർഡനർ പോസ്റ്റിലേക്ക് ഓർത്തഡോക്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു CSI, ബാക്കി റാങ്ക് ലിസ്റ്റിൽ ഇട്ടിരുന്ന 41 പേരിൽ ഒരാളൊഴികെ 40 പേരും ഓർത്തഡോക്സുകാർ.
ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആണ് ഈ ലിസ്റ്റ്. ഞാൻ ഇതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്യാം. രണ്ടാമത് എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചിന്ത, അൻസു എന്ന് പറയുന്ന നമ്മുടെ പള്ളിയാ കറ്റാനം പള്ളിയിലെ ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് അവിടുത്തെ എന്തോ നമ്മുടെ കട്ടച്ചിറപ്പള്ളിയുമായിട്ടുള്ള വിഷയത്തിൽ കേസൊക്കെ വന്നൊരു കൊച്ചനാണ്. ആ കൊച്ചന് കൊടുത്തില്ലെന്നുള്ളതാണ്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ അൻസുവിന് എതിരായിട്ട് 4 ക്രിമിനൽ കേസുകൾ നിൽപ്പുണ്ട്. ഈ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആദ്യം നിയമിക്കുന്ന 9 പേരിൽ, അതായത് 41 പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം 9 പേരെ നിയമിക്കാം. ആ 9-നകത്ത് ഇദ്ദേഹത്തെ ഇട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ റിജക്റ്റഡ് ആകും. അദ്ദേഹം തന്നെയല്ല, ആ ലിസ്റ്റ് മുഴുവൻ റിജക്റ്റഡ് ആകും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് 16-ാമത്തെ ആളായിട്ട് അദ്ദേഹത്തെ ഇട്ടു. ഈ 41 പേരുടെ ലിസ്റ്റിൽ 16-ാമത്തെ ആൾ അൻസുവാണ്. എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ 9 പേരുടെ നമ്മൾ നിയമനം കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടും. നമ്മൾ ഇച്ചിരി ഉത്സാഹിച്ചാൽ ഞങ്ങൾ അങ്ങനെയാണ് ഇത്, ഞാൻ അവസാനം പറയാം എങ്ങനെ ഈ പോസ്റ്റ് വന്നതെന്നുള്ളത്, ഇത് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉത്സാഹിച്ചാൽ ഒരു 2-2.5 മാസം കൊണ്ട് ഇവരെ പ്രൊമോട്ട് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെയെല്ലാം അടുത്ത കാറ്റഗറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യാം. പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും അടുത്ത 15 പേരെ നിയമിക്കാനുള്ള കൺസെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാം. ചുരുക്കത്തിൽ ഒരു 3-4 മാസം ഗ്യാപ്പ് കിട്ടും. ഈ 4 മാസത്തിനുള്ളിൽ അൻസുവിന് ഈ പറയുന്ന കേസുകളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കി തീർക്കാൻ സാധിച്ചാൽ ഒരു പ്രയാസവും നേരിടത്തില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 9-ൽ ഇടാതെ 16-ൽ ഇട്ടത്. ഈ വിവരം ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ MOC ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് അൻസുവിനെ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ, മറ്റൊരാളല്ല, MOC മാനേജരായ ഞാൻ തന്നെ അൻസുവിനെ വിളിച്ചു. അൻസു, ഇങ്ങനൊരു കാര്യമുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നിനക്ക് അടുത്ത നിയമനത്തിൽ നീ ഡെഫിനറ്റായിട്ടും കാണും. അവൻ എന്നോട് പറഞ്ഞു, ത്രിവേണി എനിക്കൊരു തർക്കവും ഇല്ല, എൻ്റെ പേരിൽ വെറുതെ അവന്മാർ വഴക്കുണ്ടാക്കുകയാണ്, ഞാൻ റാങ്ക് ലിസ്റ്റുള്ളത്, എനിക്ക് സന്തോഷമാണ്, എനിക്ക് 4 മാസം കിട്ടുമല്ലോ എല്ലാം. ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും അത് ആ കേസ് ക്ലിയർ ചെയ്യണം, എങ്കിലേ അത് അപ്രൂവൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതാണ് സോൾവ് ചെയ്ത വിഷയമാണ്. മറ്റൊരു ആരോപണം എനിക്കെതിരെയുള്ളത് പാത്രികസ്കാരെ നിയമിച്ചു എന്നുള്ളതാണ്. ഈ റാങ്ക് ലിസ്റ്റിലെ 41 പേരിൽ കത്തോലിക്ക അംഗമായിരിക്കുന്ന ഒരാൾ ഒഴികെ മറ്റ് 40 പേരും ഓർത്തഡോക്സുകാരാണ്. നമുക്കെങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂവിന്, ഉദാഹരണത്തിന് ഇൻ്റർവ്യൂവിന് ഒരു വ്യക്തി വരുമ്പോൾ, ജോർജ് ജോർജീസ് അച്ഛൻ വരികയാണെങ്കിൽ, വരുന്നതിന് 1 മിനിറ്റ് മുമ്പാണ് ചെയർപേഴ്സൺ എന്ന നിലയിൽ എൻ്റെ മുമ്പിലോട്ട് ഈ ആപ്ലിക്കേഷൻ വരുന്നത്. ഞാൻ പെട്ടെന്ന് മറിച്ച് നോക്കുന്നത് ഇതേത് സഭാംഗമാണ്. നമ്മൾ നോക്കുന്നത് ആ കമ്മ്യൂണിറ്റി ലെറ്ററാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാവരും തന്നെ ഓർത്തഡോക്സുകാരാണ്. പള്ളിയുടെ പേരുണ്ട്, ഡീറ്റെയിൽസുണ്ട്, ഇടവക വികാരിയുടെ ഒപ്പമുണ്ട്, എല്ലാറ്റിലുപരി അതിൻ്റെ ഒടുവിൽ ഇടവകം എത്ര പേരുത്താടെ കൗണ്ടർ സിഗ്നേച്ചറും സീലും ഉണ്ട്. ഇതില്ലാത്ത ഒരൊറ്റ ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റിലെ 41 പേരിൽ 40 പേർക്കും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെയും, അതായത് അവരുടെ വികാരിമാരുടെയും, പരിശുദ്ധ സുന്നഹോദോസ് അംഗങ്ങളായിരിക്കുന്ന ഇടവകത്തറ പേരുത്തന്മാരുടെയും സീലും സൈന്യമുണ്ട്. പിന്നെങ്ങനെയാണ് ഈ പാത്രീസുകാരെ നിയമിച്ചു എന്നുള്ള ഈ അടിസ്ഥാനരഹിതമായ വാർത്ത? പിന്നെ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നിങ്ങൾ ചിലർക്കെങ്കിലും പറയാം, എൻ്റെ സഹോദരങ്ങളും മക്കൾ ആരുമില്ല. എൻ്റെ സഹോദരങ്ങൾ മക്കൾ എല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ ഫസ്റ്റ് കസിൻ എന്നോ സെക്കൻഡ് കസിൻ എന്നോ തേർഡ് കസിൻ എന്നോ പറയാവുന്ന ഒരാൾ പോലുമില്ല. ഇതാണ് പരമാർത്ഥം. ഇത്രയും പച്ച പരമാർത്ഥം ഉണ്ടായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് ഈ ചീത്തോടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ സങ്കടം, ഞാൻ ഈ വിവരങ്ങൾ മുഴുവൻ 4 ദിവസം മുമ്പ് പരിശുദ്ധ സന്നദ്ധദിവസം ഞാൻ അറിയിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇനി ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും കൂടെ അച്ഛന്മാർക്ക് അയച്ചു തരികയാണ്. ഇതൊരു അച്ചടക്ക ലംഘനമൊന്നുമല്ല. കാരണം പല നമ്മുടെ അച്ഛന്മാർ തന്നെ പലരും എന്നെ വിളിച്ച് ചോദിച്ചു, തിരുമേനി ഈ ഇതിനകത്ത് പറയുന്നതിൽ വാസ്തവമുണ്ടോ? തിരുമേനി എന്തെങ്കിലും തിരുമറി കാണിച്ചോ?
തിരുവേണി ആരെയെങ്കിലും സ്വന്തക്കാരെ നിയമിച്ചോ പാത്രിക്കാരെ നിയമിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളു കുത്ത വേദനയുണ്ടാകുന്ന എൻ്റെ അച്ഛന്മാർ പോലും അവർ സംശയിക്കുന്നു, അല്ലെങ്കിലും മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ വേദന കൊണ്ടായിരിക്കാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത് സത്യസന്ധമായി ഇനിയും മറച്ചു വെക്കേണ്ട കാര്യമില്ല, ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എൻ്റെ കൂട്ടുവേലക്കാർ എന്ന് ഞാൻ എപ്പോഴും പറയും, ക്രിസ്തുവിശ്വൻ എൻ്റെ കൂട്ടുവേലക്കാരായ എൻ്റെ ഭദ്രാസനത്തിൽ എൻ്റെ അച്ഛന്മാരറിയണം. അതിനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. നിങ്ങൾ ശാന്തമായി കേട്ട് കഴിഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കണം. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഗാർണറർ പോസ്റ്റിൽ ഒരു CSI-ക്കാരനും 41 പേരുടെ റാങ്ക് ലിസ്റ്റിൽ ഒരു നോൺ ഓർത്തഡോക്സായ കാത്തലിക്കും ഒഴികെ ബാക്കിയുള്ള ഒരു മുഴുവൻ ഓർത്തഡോക്സുകാരാണ്. ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഏകദേശം 8-ഓ 9-ഓ കാൻഡിഡേറ്റ്സിനെ തുമ്പോ ഉണ്ടായിരുന്ന എടുത്തിട്ടുണ്ട്. 5-ഓ 6-ഓ പേരെ കോട്ടയത്തു നിന്നുണ്ട്, അടൂരിൽ നിന്ന് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും ഞാൻ എൻ്റെ ഭദ്രാസനമല്ലേ ഞാൻ സ്വാർത്ഥത കാണിക്കരുത്, ആ 2 പേരിൽ കൂടിയ മാർക്ക് കിട്ടിയ സ്കോർ വന്നയാളെ ഒറ്റ ഒരാളെയാണ് അടൂരിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതാണ് സത്യം. ഇത് ലോകം മുഴുവൻ എന്നെ പഠിച്ചാലും എൻ്റെ കൂടെയുള്ള വൈദികര് ഈ സത്യം അറിഞ്ഞിരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇതിടുന്നത് കൊണ്ട് നിങ്ങൾ മറ്റാരോടും വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ ഒന്നും പോകണ്ട. 12-ാം ദിവസം ഉന്നത ദിവസമുണ്ട്. ദൈവനിശ്ചയം പോലെ എന്തും വരട്ടെ, എത്ര നിന്നെയും എത്ര അപമാനവും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാരണം ഇതെനിക്ക് വേണ്ടിയല്ല, എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ്, എൻ്റെ കോളിങ്ങിൽ. ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാലഘട്ടം കണ്ടേക്കാം ഇത്രയും പരിഹാസത്തിൻ്റെ നിന്നേടി. പക്ഷേ എൻ്റെ വൈദിക സഹോദരങ്ങളോട് എനിക്ക് ധൈര്യമായി പറയാൻ സാധിക്കുന്നത്, ഒരു മേൽപ്പട്ടക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മേൽപ്പട്ടക്കാരൻ എന്ന ആ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേരാത്ത ഒരു പ്രവൃത്തിക്കും ഞാൻ പോയിട്ടില്ല. എൻ്റെ ശരീരത്തെ എന്നെ കൊണ്ടാകുന്നത് പോലെ നിർബലമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇത്രയും തഴഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാനിടുന്ന റാങ്ക് ലിസ്റ്റ് കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക.